ഈ സ്ഥലത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുക. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗ് ആട്ടോ, നമ്മൾ പുറത്ത് പോയതിൻ്റെ ഒരു ചെറിയ വ്ളോഗ്. ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ചമ്മി പോരുന്നതും പിന്നെ അത് കൂടാണ്ട് അവിടെ അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ മിക്സായി വരുന്ന ഒരു വാദിൻ്റെ ഇവിടെ. അപ്പോൾ അവിടേക്ക് പോയ വിശേഷങ്ങളും മൊത്തത്തിൽ ഇവനിങ് വ്ളോഗ് എന്ന് പറയാം. ഇവനിങ്ങിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് രാത്രി വരെയുള്ള നമ്മളുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വാല്യബിൾസ് ആയിട്ടുള്ള കമൻസൊക്കെ അറിയിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഒരു വൈകിട്ട് 4:30 ഒക്കെ ആയപ്പോൾ 4:30 കൂടിയിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കാരണം ലൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ട് കാര്യമില്ല, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ വീഡിയോ എടുക്കുമ്പോഴും വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചോറൊന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ 5 മണിയോളമായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ നെക്കൽ ഫോർട്ട് എന്നാണ് ഇതിനറിയപ്പെടാം. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവളിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒമാനിൽ വന്നിരിക്കുന്ന ടൈമിൽ, പക്ഷേ ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി എപ്പോഴും പണിനീറ്റ്, എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇത് ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ 2-3 വട്ടം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ വന്നിട്ട് ചമ്മി പോയി എന്ന് പറഞ്ഞോളാം, കുറച്ച് നേരം വന്ന് നിന്ന് കുറേ പേര് ഇതുപോലെ വന്നിട്ട് ചമ്മി പോകണുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഓപ്പൺ അല്ല, ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല അത്ര അവിടുത്തെ. അപ്പോൾ അത് കാരണം പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ചൂടുവെള്ളം പച്ചവെള്ളം കൂടെ മിക്സായി വരുന്ന സ്ഥലം എന്നറിഞ്ഞില്ല, അത് ഇതിന് അടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോയ നേരെ അവിടത്തേക്കാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ കണ്ണ മലമുകളിൽ നിന്ന് പൊട്ടിയൊലിച്ച് വരുന്ന വെള്ളമാണ് കേട്ടോ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ചൂടാണോ തണുപ്പാണോ എന്ന് പറയാൻ പറ്റില്ല. രണ്ടും കൂടെ ചില സ്ഥലത്ത് ചൂടും ചില സമയത്ത് തണുപ്പും മിക്സായിട്ടാണ് കേട്ടോ അവിടുത്തെ വെള്ളം കാണാം. അപ്പോൾ ഇവിടെ അങ്ങനെ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളങ്ങൾ വരുന്നത് കാണാം. കുറേ പേര് വന്ന് കുളിക്കും. പിന്നെ നല്ല നല്ല ചെറിയ ചെറിയ മീനുകളെ കാണുന്നുണ്ട് കേട്ടോ, കണ്ട കുഞ്ഞു മീനുകൾ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ഫാമിലി ഇങ്ങനെ ചിക്കൻ ചുടാനൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഇടയിൽ ഞാൻ അവരെ വീഡിയോ ഫോക്കസ് ചെയ്തെടുത്തില്ല, വീഡിയോയിൽ കണ്ടു ഞാൻ പാകിസ്ഥാനികളാണ്. അപ്പോൾ നല്ല രസമല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഇവനിങ്ങൊക്കെ വന്നിട്ട് ചിക്കനൊക്കെ ഇരുന്ന് ചുട്ട് ഇതുപോലെ വാതിൻ്റെ സൈഡിലൊക്കെ വന്നിരുന്നിട്ട് നല്ല നാച്ചുറൽ ഫീലിങ്ങിൽ ഇരുന്ന് ഫാമിലിയൊക്കെ ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് വല്ലാത്തൊരു വൈബാലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫാമിലി നമ്മളെ നാട്ടിൽ ഇങ്ങനെ അങ്ങനെയുള്ളൊരു ഇത് പൊതുവെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോണവരും ഉണ്ടാവും, പക്ഷെ എന്നാലും നാട്ടിൽ പൊതുവെ കുറവാണ്. ഞങ്ങളെ ഫാമിലിയിലൊന്നും അങ്ങനെ പോകലില്ല കേട്ടോ. അപ്പോൾ പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടാവില്ലേ. ഇതുപോലെ നമുക്കിഷ്ടം പോലെ സ്ഥലങ്ങൾ നമ്മൾ നാട്ടിൽ കാണാനുണ്ട്, പക്ഷെ നമ്മളങ്ങനെ ഇറങ്ങില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണം പോയി ചുട്ട് ചിക്കനൊക്കെ ചുട്ട് കഴിക്കുക അതൊക്കെ റയർ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ വല്ലാത്തൊരു വൈബായിരിക്കും കേട്ടോ. ഫാമിലി എല്ലാവരും വേണം കേട്ടോ, അങ്ങനെ പേഴ്സണലായിട്ടല്ല, കുറച്ച് നമ്മളെ വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ ചുട്ട് ഇങ്ങനത്തെ പ്രകൃതി രമണീയതൊക്കെ ആസ്വദിച്ച് അപ്പോൾ നമുക്ക് തന്നെ അതൊരു വല്ലാത്തൊരു ഇതാട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന മൊമെൻറ്റുകളാണ് അതൊക്കെ. എവിടെയാണ് ഈ ചൂടുവെള്ളം വരുന്ന സ്ഥലം? അപ്പോൾ അറ്റത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് പോലെ അവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചൂടുവെള്ളം വരുന്ന സ്ഥലത്ത്. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കുറേ പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളും കുറച്ച് വലിയ കുട്ടികളും പിന്നെ വലിയ പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെ വന്നിട്ട് ഇവിടെ ഇതാ ഈ ഈ കാണുന്ന മലമുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഏ അക്കുലി വീണു കേട്ടോ, അക്കുലിയോ, നമ്മളവിടെ എവിടെയാണ് പാർക്കാണത്? വെള്ളത്തില അക്കുലു ഒരു പാട്ട് പാടിയേ. ഇതിന്റെ ഇടയിലൊക്കെ വെള്ളം പോണ്ടിട്ടാ. ഏതിൽ കൂടെ ഈ വെള്ളങ്ങൾ വരുന്നത്? വലുക്കവോ കുട്ടികളെ കയറ്റി ഇങ്ങോട്ട്. ഈ സ്ഥലത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുക. ഇല്ല ഇവിടൊക്കെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. ഏതില് കൂടെ ഒക്കെ കൊറേ വെള്ളങ്ങളല്ലേ. നമ്മളെ നാട്ടിട്ട കാന പോലെ ശുദ്ധ വെള്ളം ആയിരിക്കും അല്ലേ.
ചൂടുവെള്ളം നല്ല ക്ലിയർ വെള്ളം തോന്നുന്നുണ്ടല്ലേ. ഇതിലേ കൂടെ അങ്ങനെ പോകുന്നുട്ടാ വെള്ളം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഫുള്ള് പിന്നെ അതാ വേണ്ട ഒക്കെ ചൂടുവെള്ളം. കുഞ്ഞു വെള്ളത്തിൽ ഒഴുകണാ ഒഴുകണാ അയ്യാ പ്രശ്നം എന്താ? സൈക്കിളാ? ആ നമുക്ക് പോണ വഴിക്ക് നടക്കട്ടാ. നടക്കടി നടന്നു പപ്പ അടപ്പ് നടന്നു. വൈഹാക്ക് നല്ല ഗൗരവമായിരുന്നു കേട്ടോ. കുറേ നേരത്തിന് വെള്ളത്തിൽ ഇറക്കാത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു. കുറേ പപ്പാനെ വെള്ളത്തിൽ ഇറക്കും പപ്പ. അപ്പോൾ ഫവൽക്ക് പറഞ്ഞ് വേണ്ട നമുക്ക് പിന്നെ വരാം പാർക്കിൽ പോയി കളിക്കുക എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. കാരണം അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടല്ലോ. ഇവിടെ സുഖമാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. നമുക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ട് നീങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ല കുറച്ച് വെള്ളം ആഴമുള്ള സ്ഥലമുണ്ട്, അവിടെ നമുക്ക് കളിക്കാൻ സുഖമാട്ടാ. പക്ഷേ ഫവൽക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രസ്സൊക്കെ നനയും പിന്നെ ആകെ പ്രശ്നമാവും. പിന്നെ കുട്ടികൾക്ക് ഞാൻ പൊതുവേ കയ്യിൽ ഡ്രസ്സ് വെക്കലുണ്ട്, കാരണം വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലാണ്ട് ആടുകളാണ് കേട്ടോ പോണത്, കംപ്ലീറ്റ് ആടുകളാണ് പോണത്. ആ അപ്പോൾ എനിവേ ഞാൻ അതുകൊണ്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അവരെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരെ കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കിയിട്ടാ. അതെ പുറത്തിറങ്ങിയ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആരും പറഞ്ഞില്ല കേട്ടാ. അല്ലടി നീ നോക്കിയേ അപ്പു നീ ഫുഡ് കഴിക്കാൻ വേണ്ടേ കല്ലെടുത്തെറിയല്ലേ തടത്താലേ വെള്ളാവും പയ്യക്ക് പുഷ്ടായില്ലേ. പ്രിൻസസ് ആണ് എന്നിട്ടോ കളിക്കിനെ വെള്ള ഒരു പാട്ട് പാടിയേ വെള്ളത്തിനെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടിയേ. കുഞ്ഞിലം കുട്ടിന്റെ കൂട്ട് ആ പാട് ആ നനഞ്ഞിട്ട് നോക്കിയ മേല് കണ്ടാ നോക്കിയ നല്ല ചന്തണ്ട് കാണാൻ. അപ്പോൾ കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കരയിൽ കയറിയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ പിള്ളേരെ ആകെ നനഞ്ഞ് ചീഞ്ഞിരിക്കില്ല. അപ്പോൾ വെള്ളം ഞങ്ങൾക്ക് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഉണങ്ങിയാൽ വേണം വണ്ടി കയറണമെങ്കിൽ പിള്ളേരെ ഡ്രസ്സൊന്നും മാറ്റാൻ വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ. ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്ന എല്ലാ അമ്മോനികളും ഇവിടെ വന്നിട്ടാണ് കേട്ടോ കുളിക്കുന്നത്. ആ കുളിക്കുന്ന ഭാഗം ശരിക്കും വീഡിയോയിൽ കാണിക്കേണ്ടായിരുന്നു, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പോൾ കുളിക്കാൻ മാത്രം വെള്ളം നമ്മളിപ്പോൾ ഈ കാണിക്കുന്നിടത്തില്ല. ഇവിടെ ചെറിയ കുട്ടികളെ മാത്രം അങ്ങനെ ഇറക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടൊരു കോഫി അല്ലെങ്കിൽ ചായ പൊതുവെ ഞാൻ കുടിക്കാട്ട. അപ്പോൾ അത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ നല്ല കോഫി ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഫവൽക്കും പിള്ളേരും അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ പിള്ളേർക്ക് ഒരു മൊജിറ്റോയും എനിക്കും ഫവൽക്കാക്കും ക്യാപ്പിച്ചിനോ ഉണ്ട്. ഞാൻ ഐസ്ഡ് ക്യാപ്പിച്ചിനോയും പിന്നെ ഫവൽക്ക ഹോട്ട് ക്യാപ്പിച്ചിനോ ഉണ്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ വഴിയിൽ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, അത്ര റഷ് ഇല്ലാത്തൊരു പാർക്കുണ്ട്.
അപ്പം പിന്നെ ഇറങ്ങിയതല്ല, രാത്രി വലിയ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. മീൻകറിയും ചോറൊക്കെ ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് റെഡി ആക്കിയതുണ്ടായിരുന്നു, പിന്നെ രാത്രി പോയിട്ട് പണിയൊന്നുമില്ല. അപ്പം പിന്നെ നേരെ ഞങ്ങൾ പാർക്കിൽ കുറച്ച് നേരം കൂടി കുട്ടികൾ കളിച്ചോട്ടെ എന്നുള്ളതിൽ അതിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ അവർ കുറേ നേരം അവർ കളിച്ചിരുന്നു, ഞങ്ങളവിടെ സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു രസം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് വലിയ കാര്യമൊന്നും ഇല്ലയെന്നറിയാം, പിന്നെ നമ്മൾ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുന്നുള്ളൂ കേട്ടോ. വ്ളോഗുകൾ കാണാനുള്ള ആൾക്കാർക്ക് ഇഷ്ടം, എനിക്കാണെങ്കിൽ ഞാൻ വ്ളോഗ് അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ അറിയില്ല കേട്ടോ. കൂടുതലറിയാം കുക്കിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മളെ കുക്കിങ്ങും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. വ്ളോഗ് ഇങ്ങനെ ഒന്നാമത് നമുക്ക് വ്ളോഗിങ് എടുക്കാൻ വെച്ചാൽ എളുപ്പമല്ല കേട്ടോ. നമുക്ക് പിള്ളേരുള്ളവർക്ക്, ചെറിയ പിള്ളേരുള്ളവർക്ക് ക്യാമറ എടുത്ത് നടക്കാനും എന്താ പറയുക, എന്നാൽ പിന്നെ വീട്ടിലിരുന്നാൽ പോലെ അറിയാത്ത പണി എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്നാലും പിന്നെ ഇത് നമ്മളുടെ ഒരു ഭാഗമാണല്ലോ ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്നതൊന്നും ശരിക്കും അറിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റില്ല. ഈ ഫോൺ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണമുണ്ട്, കുട്ടികളെ നോക്കണം, അതിൻ്റെ ഇടയിൽ ഫോണിങ്ങനെ ഷെയ്ക്കായി പോകും വീഡിയോ എടുക്കുമ്പോൾ. കുക്കിംഗ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ റിലാക്സ് ആയിട്ട് ചെയ്യാട്ടോ, അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ഈ വീഡിയോ എന്തായാലും ആർക്കും ഇഷ്ടമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ, ഇനിയിപ്പോൾ നല്ല നല്ല വീഡിയോയും വ്ളോഗൊക്കെ ആയിട്ട് പിന്നെ വരാം ഇൻഷാ അള്ളാ. താങ്ക് യൂ.